പ്രിയ കൂട്ടുകാരെ, ഓട്ടോ ഡിലക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് കാണുന്ന എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജുനൈദ്, ഞാൻ മലപ്പുറം ഓട്ടോ ഡിലക്സിൽ നിന്നാണ് സംസാരിക്കുന്നത്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന വാഹനം സാധാരണ നിങ്ങൾ ടൊയോട്ടയുടെ എത്തിയോസ്, ലിവ കാണുന്ന ഒരു രീതിയിലുള്ള വാഹനമല്ല. അതിന് കളറിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇത് ശരിക്കും റെഡ് ആൻഡ് ബ്ലാക്കിൽ വരുന്ന വാഹനമാണ്. ഇത് എക്സ്ട്രാ ഒരു കോട്ടിങ് ചെയ്തതാണ്. ഇതിന് സ്റ്റിക്കർ റാപ്പ് ചെയ്യാന്നൊക്കെയാണ് പറയുക. ആർ സിയിൽ ഇതിൻ്റെ റെഡ് ആൻഡ് ബ്ലാക്കിന് പകരം ലാഗൺ ബ്ലൂ ആൻഡ് വിത്ത് ബ്ലാക്ക് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ആർ സിയിൽ കയറിയിട്ടുണ്ട്. അതൊരു സ്റ്റിക്കറാണ്, സ്റ്റിക്കർ ആഡ് ചെയ്ത് വെച്ചതാണ്, സ്റ്റി ഒട്ടിച്ച് വെച്ചതാണ്. കാരണം നല്ല ഭംഗിയുണ്ട്. നല്ല വെയിലത്തൊക്കെ നോക്കുമ്പോൾ പല കളറായിട്ടായിരിക്കും ഇത് നമുക്ക് കാണപ്പെടുക. അലോയിൽ എക്സ്ട്രാ കയറ്റിയതാണ്, അത്യാവശ്യം വലുപ്പമുള്ള ടയറാണ്. ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പിന്നെ ഫ്രണ്ടിലൊരു ക്രോം ഫിനിഷിങ്ങിൽ കാണുന്ന ഭാഗങ്ങളൊക്കെ ബ്ലാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. ടൊയോട്ടോ ടെമ്പിളൊക്കെ ബ്ലാക്കിലാണ്. പിന്നെ ഫോഗ് ലാമ്പൊക്കെ വരുന്നതിൻ്റെ മുകളിൽ എക്സ്ട്രാ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്, ആ ബ്ലൂ വിത്ത് ബ്ലാക്ക് ഷെയ്ഡോ വരുന്നത്. പിന്നെ ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറുണ്ട്. അലോയിലൊക്കെ നല്ല അടിപൊളി അലോയിലാണ്. ആരും കണ്ടാവുന്ന നോക്കുന്ന ടൈപ്പുള്ളൊരു അലോയിലാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി വീതി കൂടിയ ടൈപ്പ് ടയറാണ് വാഹനത്തിന് വന്നിട്ടുള്ളത്. പിന്നെ ഒരു ആവറേജ് വണ്ടി നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരിക്കലും ഇത് ഇങ്ങനെ കാണാത്ത കളറായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ടൈപ്പാണ്. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ബ്ലാക്ക് വിത്ത് റെഡിൽ വരുന്ന വാഹനമായിരുന്നു. ആ റെഡ് ബോഡിയാണ് ഇപ്പോൾ ഈ കോലത്തിലായിരിക്കുന്നത്. കാണാനും കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട്. ഇത് 2017 വന്നിട്ടുള്ള വി എക്സ് ഡി ഓപ്ഷനിൽ വരുന്ന വാഹനമാണ് കേട്ടോ. ഫുൾ ഓപ്ഷനാണ്, ഡീസലാണ്, അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും. ആർ സിയിൽ കളറ് കയറിയിട്ടുണ്ട്, അപ്പോൾ അതിലൊന്നും കൺഫ്യൂഷൻ ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ ഇൻറ്റീരിയറിലേക്ക് കയറുകയാണെങ്കിൽ ആ റെഡിൻ്റെ ഷേഡോ അങ്ങനെ കാണാൻ പറ്റും നമുക്ക്. എ സി പവർ സ്റ്റാറിങ്, ഫോർ ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, എയർ ബാഗ്, എല്ലാ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഒക്കെ വരുന്നുണ്ട്. ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൻ്റെ താഴെയായിട്ട് റിവേഴ്സ് ക്യാമറയുടെ അതുപോലെ ടച്ച് സ്ക്രീൻ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ താഴെ എ സിയുടെ വിൻഡോ വരുന്നുണ്ട്. എ സി കൺട്രോള്, എസ് ആർ എസ് എയർ ബാഗ് വരുന്ന ഭാഗമാണ് ഇവിടെ വരുന്നത്. തൊട്ട് താഴെ ഡാഷ്ബോർഡ് വരുന്നുണ്ട്. നമുക്ക് ചെറിയ കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ ഉള്ളിൽ വരുന്നുണ്ട്. സീറ്റ് കവറൊക്കെ നോക്കി, സീറ്റ് കവറൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. എക്സ്ട്രാ ഫിറ്റ് ചെയ്താണ്, നമുക്ക് നല്ലൊരു എന്താ പറയുക, മസിൽമാൻ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്ന രൂപത്തിൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ ആ റെഡ് ആൻഡ് ബ്ലാക്കിൻ്റെ ഷാഡോ കാണാം. പിന്നെ പുറകിലാണെങ്കിൽ ലീവൊക്കെ അറിയാലോ, അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസും അതോടൊപ്പം തന്നെ ലെഗ് സ്പേസൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് വണ്ടിയാണ്. അതുപോലെ ഹെഡ് സ്പേസ് ഉണ്ടാവും, ഹെഡ് റെസ്റ്റ് ഉണ്ട്, പിന്നെ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. എങ്ങനെ നോക്കിയാലും അത്യാവശ്യം നല്ല ഭംഗിയാണ്. പിന്നെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ബൂട്ട് സ്പേസ് ഉണ്ട്. വണ്ടിയിൽ അത്യാവശ്യം ചെറിയൊരു സ്പീക്കറൊക്കെ കാണുന്നുണ്ട്. പാർട്ടിയുടേതാണ്, അവർ സംസാരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുകയാണ് ചെയ്തുതരാം. പിന്നെ സൈഡ് മിററൊക്കെ ഞാൻ നേരത്തെ കാണിച്ചില്ല, അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. എക്സ്ട്രാ ചെറിയൊരു ബാക്കൊക്കെ കൊടുത്ത് കാണാൻ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എൻജിൻ റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്ലീനാണ്. മേജർ ആക്സിഡൻറ്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു 1300 സി സി സെഗ്മെൻറ്റിൽ വരുന്ന ഡീസൽ എൻജിനാണ് വണ്ടി വാഹനത്തിന് വരുന്നത്. അപ്പോൾ ഈ വാഹനത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക. വെക്കല്ല, ഞാൻ ഇതിൻ്റെ ഇടയിൽ വില പറയാൻ പറഞ്ഞു. 796,000 റുപ്യയാണ് പാർട്ടി അതിന് വില ചോദിക്കുന്നത്. 100,000 മുകളിൽ എക്സ്ട്രാ ഫിറ്റിങ്സ് കയറിയ വണ്ടിയാണ്, ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ വണ്ടി നേരിട്ട് കണ്ടിട്ട് നമുക്ക് ഓണറേറ്റ് നേരിട്ട് വില കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും എന്നെ വിളിക്കുക. ലോണിൻ്റെ കാര്യങ്ങൾ, വണ്ടിയുടെ കാര്യങ്ങൾ, വണ്ടിയുടെ വില കാര്യങ്ങളെല്ലാം എന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോനെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കെത്തും. ഇതുപോലെ വ്യത്യസ്തമായ വാഹനങ്ങൾ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനം വിൽപ്പന എൻ്റെ ചാനലിലൂടെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒക്കെ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുമല്ലോ. അപ്പോൾ ഏവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ പേര് ജുനൈദ്. നന്ദി, നമസ്കാരം.